ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഏർലി മോർണിംഗ് ആണ്, ഏകദേശം 6:30 ടൈമാണ്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീകണ്ഠാപുരത്തിന് ചെങ്ങളായിക്കടുത്ത് ഒരു നല്ല കുന്നും മലയും അടിപൊളി സ്ഥലമാണ്. നോക്കി, നല്ലൊരു പ്രകൃതിരമണീയമായ അടിപൊളി സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. തോടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ, നമ്മൾ വീട്, ഞാൻ എപ്പം പറയാറുണ്ടല്ലോ, വീട് വലുത് ചെറുത് എന്നൊന്നുമില്ല. ആ വീട്ടിൽ നിൽക്കുന്നവർക്ക് സമാധാനത്തോടു കൂടെ ബാങ്ക് മാനേജറുടെ പിടിയില്ലാതെ, പലിശയുടെ പേടിയില്ലാതെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു വീട് എന്നുള്ളതിൻ്റെ ഉത്തമ, എന്താ പറയുക, അതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ല അടിപൊളി വീടാണ്. രാവിലെ സൂര്യൻ കുളിച്ചിങ്ങനെ വരുന്നുണ്ട്. ചുറ്റും എന്താ പക്ഷികളും എല്ലാം ഉണ്ട്. നല്ല കളകള ശബ്ദങ്ങളൊക്കെ കേൾക്കാം. എന്നാ ഇപ്പം നമ്മൾ കൂടെ ഉള്ളത്, ഇന്ന് എന്താ പേര്? എൻ്റെ പേര് ടോമി. ടോമി എന്താ ചെയ്യുന്നത്? ഞാൻ ടാപ്പിംഗ്. ടാപ്പിംഗ് തോന്നുന്നു. റബ്ബർ പെട്ട്. ഇപ്പം ഈ വീട് എത്ര വർഷമായി? ഇത് 15 കൊല്ലം. 15 കൊല്ലം. ആരാ എടുത്തത്? ഞാൻ തന്നെ. പിന്നെ ഇവിടെ 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 തന്നെയാണോ ജനിച്ചതും വളർന്നൊക്കെ? ആ, ജനിച്ച കണ്ണൂർ ജില്ല തന്നെ. കണ്ണൂർ ജില്ല തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളെ എന്തൊക്കെയാണ് നിങ്ങളെ ഇഷ്ടങ്ങൾ? നല്ല അഭിപ്രായം നമുക്ക്. ഇവിടെ വന്നാൽ പിന്നെ നല്ല സുഖമാണ്. ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. നമ്മൾ അധ്വാനിച്ചിട്ട് ജീവിക്കുന്നുണ്ട്. അതെ. ആ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 4 മക്കളുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു സന്തോഷമായിട്ട്. അതെ. പിന്നെ മക്കളെ കൂടാതെ മറ്റും എന്തൊക്കെയുള്ളത്? മക്കളെ കൂടെ തന്നെ പശു, ആടുണ്ട്, പശുണ്ട്, പക്ഷികള്, ചെറിയ പക്ഷികളുണ്ട്, തോടുണ്ട്, തോടടുത്തുണ്ട്, പിന്നെ വയലുണ്ട്, വയലുണ്ട്, ചെറിയ ചില റബ്ബറുണ്ട്, നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വാഴയുണ്ട്, പിന്നെ ചെടികളൊക്കെ അമ്മേന്റെ. അമ്മേന്റെ? അത് ശരി. ഇന്ത്യ എന്നല്ല, ഇന്ത്യ എന്നല്ല, പക്ഷികള്. ഗപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് വീടിന് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് അറിയാം. ഓക്കെ, വാ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക്, ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഇട്ട വീടാണ്. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല രീതിയിൽ ചെടികളും കാര്യങ്ങളും പൂക്കളും പുലുകളും ഇതൊക്കെയാണ്. പക്ഷികളുണ്ട്. നമ്മുടെ സാവോട്ടനുണ്ട് കൂടെ. സാവോട്ടനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. സാവോട്ടന് ചെറിയ ബിസിയാണ്. ഇവിടെ കണ്ട നല്ല ചെടികൾ കാര്യങ്ങളൊക്കെ അല്ലേ, അടിപൊളിയാണ്. ഇത് വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതാണ് ചെറിയൊരു പൂക്കൾ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ സവോട്ട. അപ്പോൾ നമുക്ക് വലിയ കോൺക്രീറ്റ് കെട്ടിടത്തിനേക്കാളും ജീവിക്കാൻ സുഖം അല്ലേ? ഇതാണ് ഏറ്റവും സുഖം. എന്തൊരു രസം, ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. അത്ര നല്ല കാലാവസ്ഥയാണ്. അതെ, ഏകദേശം ഒരു കൊടകിന്റെ ഫീൽ അല്ലേ? കൊടകിന്റെ ഫീൽ. അതെ, നല്ല ഒരു ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. പിന്നെ ഇവിടെ അരുവിയുണ്ട്. നല്ല അരുവിയുണ്ട്. അരുവിയിലുള്ള വെള്ളം നല്ല അത്ര ശുദ്ധമായിട്ടുള്ള വെള്ളം. അതെ അതെ. ചുറ്റും കുന്നും മലയും നല്ലൊരു ഒരു കേരളത്തിൽ തന്നെയാണോ നമുക്ക്? അതെ, പെട്ടെന്ന് അങ്ങനെ തോന്നി പോകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്നത് ഒരാൾ ഇങ്ങനെ എടുത്ത് നോക്കുന്നു. ഇവിടുത്തെ അമ്മയാണ്. എന്താ പേര്? റെജി. റെജി, റെജി ഫുൾ പേര്? വീട്ടിലെ റെജി എന്ന് വിളിക്കും. ഫുൾ പേര് ത്രസ്യമ്മ ജോസഫ്. അതാണ് നമ്മള് ക്രിസ്ത്യൻസിന്റെ ലെവൽ ആ റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞാല് വീട്ടിലൊരു പേര്, നാട്ടിലൊരു പേര്, പള്ളിയിലൊരു പേര് അല്ലെ, സ്കൂളിലൊരു പേര്, ഇങ്ങനെ കുറെ പേരുണ്ടാവും. അതെ, ഞാൻ ഇതിനടുക്ക് എൻ്റെ ഒരു ക്ലാസ്മേറ്റ്സിനെ, ഒരു +2 പഠിച്ച ക്ലാസ്മേറ്റ്സിനെ അന്വേഷിച്ച് പോയി പള്ളിയിലേക്ക് പോയത്. അവർ പറഞ്ഞു, ഏത് ഇടവ, ഏത് കുടുംബത്തിലാണ്, ഏതാണ്, അങ്ങനെ ഇങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ കൺഫ്യൂഷൻ. ഈ പേരൊന്നും അവരുടെ അടുത്ത് ഇല്ല, പള്ളിയിലില്ല, നമ്മൾ വിളിക്കുന്ന പേരില്ല. അങ്ങനെ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയത്. ആ, അതെ അതെ അതെ. ചില സമയത്ത് ഐഡന്റിഫൈ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ? എനിക്കുണ്ട് അങ്ങനെ പേര്. ഒരേറ്റ പേരുള്ളൂ, എല്ലാവരും ഒരു പേരുള്ളൂ. അതെന്താ അങ്ങനെ? ഓക്കെ ഓക്കെ. അപ്പോൾ അമ്മ പോല. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ? വലിയ വാർപ്പെട്ട വീടാണോ സുഖം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീട്ടിലാണോ ജീവിക്കാൻ സുഖം?
ജീവിക്കാൻ നല്ല സുഖം ഇത് തന്നെ ഇവിടെ തന്നെ നല്ല സൗകര്യമൊക്കെയാണ് തോടും നല്ല കാലാവസ്ഥയും മഴ പെയ്താൽ ഇവിടെ പ്രശ്നമാണ് മഴ പെയ്താല് മഴ പെയ്താൽ ഭയങ്കര ചളിയാവും വെള്ളം കയറും അത് ഇവിടെ കുറച്ച് കുഴിയിലാണ് അല്ലേ റോഡിന്ന് അതെ അതെ പിന്നെ അതെ അതെ അത് നമ്മൾ ഈ റോഡിന്റെ കാര്യത്തിലും ഫൈനലായിട്ട് അല്ലേ ശരി ദൈവന്റെ ലവ് ബേർഡ്സ് അല്ലേ എന്തേലും ഇത് എന്തായിരുന്നു വാങ്ങിച്ചാ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ അതെ അതെ അവരൊക്കെ ചിക്കും കളിച്ച് നിൽക്കുന്നുണ്ടല്ലോ ജോഡിയാ ശരി ഇതെവിടെ കുറേ ആളുണ്ടല്ലോ പിന്നെ നമുക്ക് എന്താ ഇവിടെ അല്ലേ ഇതെന്തായി ഗപ്പി ഇതിനകത്തുണ്ടാ എല്ലാരും മീനുണ്ട് അത് ഇത് മേലെ വെക്കുന്നതിന് ഉദ്ദേശം എന്താ അതെ മഴയൊക്കെ പെയ്യുമ്പോ വെള്ളത്തിന്റെ പി എച്ച് മാറില്ലേ അപ്പൊ ഗപ്പി ചത്തുപോകും ഓ അത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല ആ ശരി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു പി എച്ച് ലെവൽ അങ്ങ് മാറുമ്പോൾ ഇത് മീനിനൊന്നും ശരിയാവില്ല മീൻ ചത്തു ചെക്കൻ വലിയ ഗ്രേഡാ പി എച്ച് ലെവലൊക്കെ പറയുന്നത് പിന്നെ റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പിന്നെ നമുക്ക് എന്തല്ലടാ പിന്നെ പശു പശു ഉണ്ട് എന്താ പശുവിന്റെ പേര് നന്ദിനി കുട്ടിയാണോ മണിക്കൂട്ടൻ മണിക്കൂട്ടനാ അത് അമ്മ അത് അപ്പുറത്തെ നാട് കരയുന്നുണ്ട് എന്താ അവരെ മാത്രം എടുക്കുന്ന നമ്മൾ അടിപൊളി ആട്ടും കുട്ടിയാണ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് കൂട്ടിനുള്ളിൽ കയറി ചേർക്കുന്ന അതെ പാല് പിടിക്കുന്നുണ്ട് ഇതൊക്കെ കാണണമെങ്കിൽ പാല് പിടിക്കുന്നുണ്ട് രാവിലെ അണിച്ച് പാല് പിടിക്കുന്നുണ്ട് കുട്ടി അതെ ഓ കെട്ടിയിടുന്നുണ്ട് അത് ഇവിടെ ഒരു സാധനമുണ്ട് ഒരു പട്ടിക്കടുവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പട്ടിക്കടുവയാ എന്താ ഒരു വലിയൊരു ജീവിയാ അത് ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഇതേ ഇതിന്റെ ഇതിന്റെ കൂടത്തിൽ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഒരു ആൺകുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അതിനെ അത് പിടിച്ചോണ്ട് പോയി പട്ടിക്കടുവ ഒരു വലിയ സാധന ഒരു പെരിച്ചായനെ പോലെ എന്താ കഴുത പുലിയോ അങ്ങനെ എന്താ പറയാ കാണാൻ പറ്റുന്ന പോലെ പക്ഷെ ഭയങ്കര വലിയ ഭയങ്കര ഒരു കുഞ്ഞിനെ പിടിക്കണ്ടായി ഇതിന്റെ ചെറുപ്പത്തിൽ ഈ വലിയാടിന്റെ അതിനുശേഷം കെട്ടിയിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന കുഞ്ഞിനെല്ലാം കെട്ടിയിട്ട് ഞങ്ങള് കെട്ടിയിടുന്നോണ്ട് എന്താ ഗുണം അത് ഇതിലെ വന്ന് തലയെത്തി അപ്പൊ ഈ തലയെ പിടിച്ച് കടിച്ചോണ്ട് ഒറ്റ പോയി പട്ടിപ്പുലി അല്ലേ പട്ടിപ്പുലിയാ കഴുതപ്പുലി എന്താ പേരെന്നൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് അവർ കെട്ടിയിടാൻ ചെയ്യുന്നത് കുട്ടീനെ കെട്ടിയിട്ട് രാവിലെ തുറന്നു അല്ലേ അപ്പൊ നിങ്ങൾ തുറന്നു വിട്ടില്ലെങ്കിൽ പാല് കുടിക്കണ്ടാവൂല ഒക്കെ അങ്ങനെ അപ്പൊ ആട്ടും കൂടൊക്കെ കഴിഞ്ഞു അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കിണറുണ്ട് അല്ലേ കിണറിലൊക്കെ അടുത്ത് തന്നെ വെള്ളമുള്ളത് നേരെ തൊട്ടിങ് എടുക്കാം ജെസിബിനെ കൊണ്ട് കുഴിച്ച് കിണറ് പരിപാടി വേഗം കഴിഞ്ഞു വെള്ളം ഭയങ്കര വെള്ളം ചമക്കുന്നുണ്ടല്ലോ കണ്ടോ ഭയങ്കര വെള്ളം പേരൊക്കെ ഉണ്ട് തെങ്ങില്ല തെങ്ങ് നിറച്ചും മൂന്ന് തെങ്ങ് തെങ്ങ് നിറച്ചും തേങ്ങ എന്തൊക്കെയുള്ള ആത്തച്ചക്ക ഉണ്ട് അല്ലേ ആത്തച്ചക്ക ഉണ്ട് ചാമ്പൊക്കെ ഉണ്ട് മുരിങ്ങക്കറി മുരിങ്ങക്കറി വെക്കാണ് മുരിങ്ങ ഉണ്ട് കപ്പ ഉണ്ട് മാവുണ്ട് അടിപൊളി
കുരുമുളക് ഉണ്ട് ഇവിടെ മൂന്ന് കട വെർത്തുകൊണ്ടിരുന്ന കണ്ട ഇവിടെ തോട് ഉണ്ട് ഇനി നമുക്ക് തോടിലേക്ക് പോവാ ഇവിടെ മൂന്ന് കട വെർത്തുകൊണ്ടിരുന്ന കണ്ടതാണ് എങ്ങനെ മൂന്ന് കട വെർത്തുകൊണ്ടിരുന്ന കണ്ടതാണ് ഇവിടെയാ ആ ഈ ഇതിക്കുന്ന ഇതൊക്കെ ഇതൊക്കെ കണ്ടായിരുന്നോ ആ ശരി അത് കണ്ടം ഇപ്പോ ആരും കൃഷിയൊന്നും എങ്ങനെ ഇപ്പോ ആരും കൃഷിയൊന്നും ചെയ്യുന്നില്ല അതെ ചുമ്മാ ഇവിടെ അലക്കാനുള്ള അല്ലേ അടിപൊളി ഇന്ന് വെള്ളത്തിൽ ഇറങ്ങിടാ മീനക്കണ്ടല്ല അടിപൊളിയായിട്ട് പാലത്തിന്റെ അടി പാലത്തിന്റെ അടി എങ്ങനെ എന്റെ ചാത്തിന്റെ ഐഡിയ കെട്ടിട്ടിങ്ങനെ അലക്കാനും ചീറ്റ കിട്ടപ്പോ മഴക്കാലത്തായിട്ട് നല്ലോണം വെള്ളം കരില്ലേ ഈ സ്റ്റെപ്പൊക്കെ കടന്ന് ഇപ്പൊ നിങ്ങളെ വീട്ടും വെള്ളം കരുവായിരുന്നു മുറ്റത്ത് കുറച്ച് വരും നല്ല വെള്ളം കണ്ടിപൊളി അപ്പൊ അമ്മക്ക് ഇവിടുന്ന് തന്നെ അലക്കാം അല്ലേ ഇവിടെ ചെറിയ പാലുണ്ട് ഫുൾ റബ്ബറാണ് ഇവിടെ നല്ല തോടാണ് ഇവിടെ ഓക്കെ നല്ല വെള്ളമുള്ള സമയത്ത് ചാടി താഴൊക്കെ കുളിക്കാല്ലേ പണ്ട് ഒരു നാടൻ വഴികളൊക്കെയാണ് താരങ്ങായിട്ടില്ലേ ഫുൾ അങ്ങോട്ട് കുന്നും റോഡൊക്കെ ഉണ്ടല്ലേ അതെ ഈ മരത്തിന് ഇതിന്റെ പേരുന്നടോ ഈ സമയത്ത് ഇതിന്റെ മുകളിൽ കായ ഉണ്ടാകല്ലോ അത് ശരി കാണാൻ ലുക്ക് ഉണ്ടല്ലേ വാഗമരം ഇതല്ലേ പിന്നെ സംഭവം അടിപൊളി അല്ലേ അടിപൊളി നാടാണ് ഇഷ്ടപ്പെട്ട് എല്ലാം നാച്ചുറലാണ് നമുക്ക് വണ്ടീന്റെ അനാവശ്യമായ സൗണ്ടുകളില്ല അല്ലേ പിന്നെ നല്ല നല്ല അതിനു വരെ നല്ല എന്താ പറയാ ഡി ടി എസ് പിള്ളേരൊക്കെ വലുതായി വന്നിട്ടുണ്ടെങ്കിൽ അതെ അവര് ഓടുകൊണ്ട് തന്നെ ഒരു വീട് ഇവിടെ കെട്ടിയിട്ട് നല്ല രീതിയിൽ ഇനി നിങ്ങൾ കെട്ടുമ്പോ വീട് മാറ്റിയെടുത്താലും എന്ത് ചെയ്യാൻ പാടില്ല കോൺക്രീറ്റ് വീട് എടുക്കണ്ടോ ഇവിടെ ഇവിടെ നല്ല നല്ല ഓടിട്ടുള്ള നല്ല അടിപൊളി പോലുള്ള വീടുകൾ എടുക്കണമെന്നാണ് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞേ നമ്മളിപ്പോ കുറച്ച് വലുതായി വന്ന് ഇപ്പൊ ഇവരെ ജോലിയിലൊക്കെ ആയി കഴിയുമ്പോ നല്ലൊരു എയർ ഫ്രെയിം വീടൊക്കെ എടുത്തിട്ട് നല്ല രീതി നാല് സൈഡും മുഖമൊക്കെ ആയിട്ട് കുറച്ച് ഹൈറ്റില് പശുവിനുള്ള സ്ഥലങ്ങള് ആടിനുള്ള സ്ഥലങ്ങള് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഒരു നല്ലൊരു കോമ്പൗണ്ട് ഒക്കെ കൊടുത്ത് അല്ലെ നമ്മള് ഓട് ടൈപ്പൊക്കെ വീടാകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം എ സിന്റെ ആവശ്യമില്ല ഓട്ടോമാറ്റിക് അത് എ സി അതെ അതെ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇവിടെ അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുമ്പോ നമുക്ക് നല്ല സുഖമുണ്ടാവും വീടിനകത്ത് നിൽക്കുമ്പോ ഒരു സമാധാനം ഉണ്ടാവും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും മറ്റേ നമ്മൾ എപ്പോഴും ഒരു അടച്ച റൂമിന്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നല്ല സുഖമാണ് പിന്നെ പുള്ളി ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ നാലരയ്ക്ക് എണീറ്റ് പോയി പിന്നെ കുറെ കാലങ്ങൾ കൊണ്ട് കുറെ ഇപ്പൊ 10-90 ദിവസമായി അത്ര ജോലി ഇല്ലാതെ എന്നിട്ടെങ്കിലും ഇവിടെ വർക്ക് കുറവ് പിന്നെ അത് ടാപ്പിംഗ് ചെയ്യാൻ തന്നെ അതിന് കൊടുക്കാനുള്ള ശമ്പളം തികയാത്ത രീതിയിലുള്ള ആ ഒരു അവസ്ഥ പിന്നെ ഇപ്പൊ ഇവരൊക്കെ പിള്ളേരൊക്കെ പഠിച്ച് അവരെന്നെ അവരുടെ സമ്പാദ്യം ഇനി ആയി വരണം പിന്നെ മകളൊക്കെ ജോലി മകള് അവിടെ ഡൽഹിയില് ഉണ്ട് അവള് ഡൽഹിയില് അവിടെയാണ് ജോലി ചെയ്യുന്നത് ഭർത്താവ് അവിടെ തന്നെ അങ്ങനെ കഷ്ടപ്പാടിന്റെ ഇടയിൽ ജീവിച്ചു വരുന്ന ഒരു കുടുംബമാണ് വേറെ ആരും പേടിക്കണ്ടല്ലോ ബാങ്കാരൊന്നും പേടിക്കണ്ട പിന്നെ ഈ ബസ്സും ലോറിയും
അതിന്റെ ശബ്ദ മലിനീകരണത്തെ കുറിച്ച് പേടിക്കണ്ടല്ലോ. സമാധാനമായിട്ട് നിക്കാലോ ഉള്ളത്. അല്ല ഉള്ളത് കഴിഞ്ഞാൽ നമ്മള് കൊടുക്കുന്നത് നമ്മള് ഇപ്പൊ മോളെ കെട്ടിച്ചോണ്ട് പോണേന്റെ ഉദ്ദേശത്തിന് അവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. മകനാണ് കെട്ടിയേക്കുന്നത്, അവരും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് എല്ലാം നമ്മളൊരു സത്യസന്ധമായി സ്നേഹത്തോടെ പ്രകൃതിയെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള കുടുംബങ്ങളെ നമ്മൾ എന്നും നിലനിൽക്കുന്ന കുടുംബം. മറ്റേ നമ്മള് മറ്റുള്ളതിന്റെ ഏതിന്റെ ബാക്കി പോയി കഴിഞ്ഞാലും നമ്മളെ ജീവിതം മറന്നു പോയിട്ടായിരിക്കും നമ്മൾ വേറെ എന്തെങ്കിലും പണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ബിസിനസിന്റെയോ ബാക്കിൽ പോകുന്നുണ്ടാവുക. അപ്പൊ ഇത് ജീവിതം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സ്നേഹമുണ്ടാവും, സ്നേഹം ഇല്ലാണ്ട് നമ്മൾ എത്ര പണം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇപ്പം നമ്മൾ ഭയങ്കര കോടീശ്വരായിരിക്കും അല്ലെങ്കിൽ വലിയ പൈസക്കാരായിരിക്കും, പക്ഷെ വീട്ടിലുള്ള അനിയനും ഏട്ടനും തമ്മില് ഈ ഓനിക്ക് പണം കൂടിപ്പോയതിൽ ചിലപ്പം തെറ്റിയിട്ടുണ്ടാവും. പിന്നെ അമ്മയാണെങ്കില് ഓനിക്ക് പൈസയായി, ഓൻ വേറെ വീട്ടിലെടുത്ത് ഇപ്പൊ അന്നെ തിരി നോക്കുന്നില്ല, അങ്ങനത്തെ വിഷയങ്ങളുണ്ടാവും. അപ്പൊ എല്ലാം കൂടി ഒരു ഒതുങ്ങി എല്ലാം എല്ലാം ഒരു അല്ല സമാധാനമുള്ള നമ്മളിപ്പോ ഈ കുറെ കഷ്ടപ്പാട് കൂടി ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവും. കഷ്ടപ്പെട്ട് സാമ്പത്തിക ഉള്ളവരുടെ മക്കൾ എന്താവും അറിയാമോ? അവർക്ക് അതെങ്ങനെ ചെലവാക്കുക, എങ്ങനെ അടപടി ജീവിക്കാതെ കഷ്ടപ്പാടുള്ളവർ കഷ്ടപ്പെട്ട് വളർന്നു വരുമ്പോ അവരുടെ ജീവിതത്തിന്റെ സ്റ്റൈൽ ഒന്ന് വേറെ. പണത്തിന്റെ മൂല്യം അറിഞ്ഞിട്ട് വളരെ അറിഞ്ഞിട്ട് ജീവിക്കും. നമ്മൾ ഒരു ചായ കിട്ടാണ്ട് നിൽക്കുന്ന സമയത്ത് അതിന്റെ വില അറിയണമെങ്കിൽ ഇവനിപ്പോ പഠിക്കുന്ന ഇവനിപ്പോ എത്ര ഡിഗ്രിക്ക് പഠിക്കുന്നവന് രാത്രി ഇവിടുന്ന് 9:30 പോയിട്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് നേരം വെളുക്കുന്നവരെ ജോലി ചെയ്യും. അപ്പൊ കിട്ടുന്ന ഉണ്ട്, 100 രൂപ കിട്ടിയിട്ടാണ് ഇവൻ എന്താകുന്നത്, ഇവന്റെ പഠിപ്പും പിന്നെ ഇവരുടെ കുടുംബത്തിലും ഇവൻ അച്ഛന്റെ ഇതും അങ്ങനെയായിട്ട്. അപ്പൊ ഇവര് ജീവിതത്തിൽ ഉയരണമെന്നുണ്ടെങ്കിൽ രാത്രി പകലാക്കിട്ടാ ജീവിക്കുന്നത്. അപ്പൊ പകലെന്താക്കുന്നത്, പകൽ കോളേജിൽ പോവും, രാത്രി പകലാക്കും. അപ്പൊ ഉറക്കമില്ലാതെ 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കഷ്ടപ്പാടിന്റെ ജീവിതം ഇവന് മനസ്സിലാവും. അപ്പൊ നാളെ പൈസയുടെ മൂല്യം അല്ല രൂപയുടെ മൂല്യം എന്താന്ന് മനസ്സിലാവും. അതാണ് ജീവിതം. അപ്പൊ അങ്ങനെ ജീവിച്ച് വളർന്ന് വരുമ്പോ നമുക്ക് പണത്തിന്റെ മൂല്യം മനസ്സിലാവും, സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ വില മനസ്സിലാവും. അപ്പോ പുതിയ തലമുറക്കാർ നമുക്ക് എപ്പോഴും നമ്മുടെ ഉപ്പാന്റെ കയ്യിൽ ചില നമ്മുടെ അച്ഛന്റെ കയ്യില് കോടിക്കണക്കിന് സ്വത്തുണ്ട്, ഒരു 100 ഏക്കർ സ്ഥലമുണ്ട്, വലിയ വലിയ വീടുണ്ട്. അതും പ്രതീക്ഷിച്ചിട്ട് മക്കൾ വളർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തില് ഇവരെ 100 ഏക്കർ സ്ഥലം വേറെ എന്തെങ്കിലും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞിട്ടോ ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് പോയി, വീട് ജപ്തി ചെയ്തു, സ്ഥലം അങ്ങ് പോയി, തരണം ചെയ്യാനുള്ള ഗഡ്സ് കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അവരാകെ തളർന്ന് ആകെ പ്രശ്നമാവും. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മളെ കുടുംബ സ്വത്ത് കണ്ടിട്ടോ നമ്മള് ഒരിക്കലും നമ്മള് കുട്ടികൾ വളരാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ. ഒരുപാട് പേരെ കണ്ട പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ട് വളർന്നിട്ടുണ്ട്. അതിലിപ്പോ സമ്പത്തുള്ളവർ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമ്പത്തുള്ളവർ ഒരുപാട് പേര് അപ്പനമ്മമാരും മക്കളെ ചിലവർ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുള്ളു. ചിലവർ വളർത്തുന്ന എങ്ങനെയാ, അവർക്ക് 100 രൂപ പോലും കൊടുക്കാതെ അങ്ങനെ വളർത്തുന്നവരുണ്ട്. ചിലവര് അങ്ങനെ മാത്രമേ കുട്ടികൾക്ക് അന്നൊന്നും ചെല്ലുള്ള ചെലവിന്റെ പൈസ ബിൽഗേറ്റ്സിന്റെ വീട്ടിൽ തന്നെ എന്താ, മക്കൾക്ക് ഇന്ന് വരെ ടി വി ഇല്ല, കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഒരു സെക്കൻഡിൽ കോടികൾ വരുമാനമുള്ള അതുപോലെ മക്കളെ വളർത്തുന്നത് ആ രീതിയിൽ വളർത്തിയിട്ടെങ്കിൽ നാളെ സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു മക്കളായി മാറണം. സമൂഹത്തെ സ്നേഹിക്കാത്തവരെ അല്ലെങ്കിൽ സെൽഫിഷ് ആവും, അവരെ കൊണ്ട് ഉപയോഗമില്ല. കുറച്ച് കഴിഞ്ഞാൽ അവര് കഞ്ചാവിനും പിന്നെ വലിയ വലിയ കൂട്ടുകെട്ടിലൊക്കെ ഇടപെട്ടിട്ട് അവർ നശിച്ചു പോകും. അപ്പം നമ്മള് വളരുമ്പം തന്നെ ബന്ധങ്ങൾക്കും സ്നേഹത്തിനും വില കൊടുത്ത് മക്കളെ വളർത്തി കൊണ്ടുവന്ന പ്രകൃതിയെ സ്നേഹിക്കുക. അതെ, പ്രകൃതി മസ്റ്റ്. പ്രകൃതിന്റെ പ്രകൃതിക്ക് ശേഷം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാല് മനസ്സിലാവും എന്താണ് പ്രകൃതി. പ്രകൃതിയെ സ്നേഹിച്ച് വളർത്തിക്കുന്നവരാ നാളെ സമൂഹത്തിൽ ആ സ്വാതന്ത്ര്യത്തിലാ നമ്മൾ ഇന്ന് ഈ ഇങ്ങനെ ജീവിക്കുന്നത്. സത്യം. നമ്മള് ഇപ്പം നമ്മള് ഇപ്പം ഞാൻ ഈ ബ്ലോഗ് എടുക്കാൻ തരുന്ന കാരണം എന്താ, ആ പ്രകൃതിയായിട്ടുള്ള ഒരു ചേർന്ന് ജീവിക്കുന്ന ഒരു സന്തോഷമാണ്. അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു എനർജിയാണ്. നമ്മള് ടൗണിലാണ് വളർന്നതെങ്കിലും എന്തായാലും പക്ഷെ നമുക്ക് ആ പ്രകൃതിയോടുള്ള ഇഷ്ടം, ഈ കിളികളും പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു എനർജിയാണ്. രാവിലെ എന്താ പറയുക, ഇതുവരെ
എന്താ പറയ സൂര്യ സൂര്യോദയം കാണാത്ത ആൾക്കാരുണ്ടാവും. രാവിലെ എണീച്ചിട്ട് സൂര്യോദയം കാണാത്ത ആൾക്കാർ ഇഷ്ടമുണ്ടാവും. ആ ബിൽഡിങ്ങിന്റെ ഇടയിലാവും എണീക്കുന്നത് ചിലപ്പോൾ 8 മണിക്കായിരിക്കും. അവർ രാത്രി 12 മണിക്കൊക്കെ ആഘോഷിച്ച് ബാംഗ്ലൂര് ഞാനൊക്കെ ബാംഗ്ലൂർ അവിടെ ഉള്ളവരെല്ലാവരും ഇപ്പോ ബാംഗ്ലൂർ ആയാലും മൈസൂർ ആയാലും ഉള്ളവരെല്ലാവരും വന്നിട്ട് ഇങ്ങനത്തെ പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലത്ത് പോയിട്ട് അവരൊരു വീടെടുത്ത് അങ്ങനെ താമസിക്കുന്നവര് എത്രയോ ശനിയാഴ്ച വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞായർ ശനിയാഴ്ച വൈകുന്നേരം ഞായർ അതിപ്പോ ബാംഗ്ലൂര് മൈസൂർ അതുപോലെ ഡൽഹിയിലുള്ള ആൾക്കാരൊക്കെ എനിക്ക് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്. അതൊക്കെ റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ 100 കോടി 200 കോടി 300 കോടി ആസ്തിയുള്ളവരൊക്കെയാണ്. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടകിലും കേരളത്തിലും വയനാട്ടിലും സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ചെറിയ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസത്തില് എ ഫ്രെയിം പോലെയുള്ള വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അവര് വേറെ രണ്ട് ഗസ്റ്റ് ഹൗസുകളെല്ലാം ഉണ്ടാക്കിയിട്ട് അവര് ശനിയാഴ്ച വെള്ളിയാഴ്ച പരിപാടി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വിട്ടിട്ടുണ്ടെങ്കിൽ ശനി ഞായർ ഞായറാഴ്ച രാത്രി ഓഫീസ് തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് അങ്ങനെയുള്ള വലിയ വലിയ ഓഫീസേഴ്സ് എല്ലാവരും വന്നിട്ട് ഇങ്ങനെയുള്ള പ്രകൃതിയുള്ള സ്ഥലങ്ങളിൽ സൗന്ദര്യമുള്ള സ്ഥലത്താണ് വീടെടുത്തിട്ട് ശനിയാഴ്ച അതായത് പ്രകൃതി അത്ര സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളധികം പൊതുവെ നമ്മൾ കാണുന്നത് രാവിലെ നമ്മള് എങ്ങനെയെങ്കിലും ഒന്ന് എണീക്കുന്നു, ഒരു 7 മണിക്ക് 8 മണിക്ക് എണീക്കുന്നു, ജോലിക്ക് പോകുന്നു. ജോലി കഴിഞ്ഞ് ഒരു ചിലപ്പം തിരിച്ചെത്തുമ്പോൾ ഒരു 8 മണി രാത്രി 8 മണിക്കുണ്ടാവും. ഈ 8 മണിക്ക് കൃത്യമായിട്ടും ഈ ജോലി ചെയ്ത ക്ഷീണം കൊണ്ട് അങ്ങനെയാണ് വീണു. ആ വീണ് പിന്നെ എണീക്കുന്നത് ഇതേ സമയം. ഇതിങ്ങനെ ഒരു ഒരു റൊട്ടേഷനായിട്ട് ഇങ്ങനെ സൈക്കിളിൽ നിന്ന് നടക്കുക. അപ്പോൾ അതിനിടയ്ക്ക് ഈ പ്രകൃതി കാണാനോ ഒന്ന് യാത്ര ചെയ്യാനോ ഫാമിലിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാനോ ഇതിനൊന്നും ആരും സമയം കണ്ടെത്തുന്നില്ല. ആ സമയം എത്താത്തത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രകൃതി എന്താണെന്നോ സ്നേഹം എന്താണെന്നോ ബന്ധങ്ങൾ എന്താണെന്നോ ഇവർ ഈ ബിസിനസ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ ഓടി 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 ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇന്നത്തെ സമൂഹം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം. അതെ 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 അതാണ് ഇന്ന് നമ്മളിനി കുറച്ച് ദിവസത്തേക്ക് ആരെങ്കിലും പറ്റിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാം എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ആ പൈസ നിലനിൽക്കുമോ അത് നമുക്ക് സ്വന്തമായിട്ട് ഉപകാരപ്പെടുമോ? ദുഷ്ടൻ പല പോലെ വളരും എന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ല. ഇപ്പോ ഓരോ വാക്യങ്ങളെല്ലാം വായിക്കും ദുഷ്ടൻ പല പോലെ വളരും അവര്. അത് പക്ഷേങ്കിൽ അവരുടെ വാർദ്ധക്യത്തിൽ അവർ ഈ ഉണ്ടാക്കിയതൊന്നും അവർക്ക് അവർക്ക് ഉപയോഗപ്പെടില്ല. അതൊക്കെ വേറെ രോഗങ്ങളും അതും ഇതൊക്കെ ആയിട്ട് പോകും. എല്ലാവർക്കും ദാനവും ധർമ്മവും ചെയ്ത് പാവപ്പെട്ടവരെയും ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു പുഞ്ചിരി ആളുകൾ കാണുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കുക. ഞാൻ ചില സമയത്ത് ഈ ഓരോ സ്റ്റാഫിനൊക്കെ കാണുമ്പോൾ ഹോട്ടലിലായാലും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലായാലും നമ്മളൊരാളെ കയറി ചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവില്ല. അവർ പുഞ്ചിരി കണ്ടാൽ നമുക്ക് അവരുടെ മുണ്ടാനും അവരുടെ ബിസിനസ് ചെയ്യാൻ തോന്നും. അതുതന്നെ നമ്മള് തന്നെ നിങ്ങൾ തന്നെ ഇപ്പൊ അന്ന് പോയ ഒരു ഹോട്ടലിൽ പോകുമ്പോ ഹോട്ടലിൽ നമ്മള് QR കോഡ് വെച്ചേക്കുന്നത് നിങ്ങൾ പറഞ്ഞതാ QR കോഡ് വെച്ചേക്കുന്നത് ഹോട്ടൽ മുതലാളിന്റെ അല്ല, അതായത് ഹോട്ടൽ മുതലാളിന്റെ QR കോഡ് അല്ല വെച്ചേക്കുന്നത് അവിടെ സ്റ്റാഫിന്റെ QR കോഡ് ഹോട്ടൽ മുതലാളിന്റെ QR കോഡ് എടുത്ത് മാറ്റി സ്റ്റാഫിന്റെ QR കോഡ് വെക്കുന്നത് അങ്ങനത്തെ കാലഘട്ടത്തിലാണ്. അതായത് ഓണർ അറിയാതെ തന്നെ അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് ക്യാഷ്യർ അവരുടെ QR കോഡ് അവിടെ അവരെ ബാങ്കിന്റെ QR കോഡ് അവിടെ വെച്ചിട്ട് ഹോട്ടലിലെ വരുന്നവരെല്ലാം ബില്ലടക്കുന്നത് ഈ ക്യാഷ്യറിന്റെ അക്കൗണ്ടിലേക്കാണ് പൈസ. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ പിടിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു കാലത്ത് അതൊക്കെ പിടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ രീതിയിൽ പൈസ അതെ. അപ്പൊ അതൊക്കെ സത്യസന്ധമായിട്ടും ജീവിക്കാനും സന്തോഷത്തിലുള്ള ദിവസം സന്തോഷത്തിനും ജീവിക്കാനും എല്ലാവരും ശ്രമിക്കുക അല്ലെ. അപ്പൊ അതൊക്കെയാണ് നമുക്ക് നാളെ ബാക്കിയുണ്ടാവും. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. കുട്ടികളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. നമ്മളെ അധ്യാപകരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. ആരെങ്കിലും അതിലേ വഴിക്ക് പോകുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. അതിനെ കൊണ്ടൊന്ന് അതൊക്കെ നല്ലതേ വരുത്തു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, സൈനിങ് ഔട്ട്. റജ ബൈ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ സങ്കടമാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ വിഷയം.